അല്ലല്ല എസ് എൻ ഡി പി എന്നില്ല, ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കൊടുക്കാനുള്ള പ്രേരണ എന്ന് പറയുന്ന എസ് എൻ ഡി പിയിലത്തെ ആൾക്കാരും അതുപോലെ തന്നെ നമ്മുടെ അസോസിയേഷൻ്റെ ആളുകളും പറയുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ചെയ്തേ പറ്റുമോ എന്നുള്ളത് തന്നെയാണ്. കാരണം ജനങ്ങളുടെ ഇടയിൽ വിശ്വാസം നേടി എടുക്കണ്ടേ, കാരണം ഇത്തരം പരാമർശങ്ങൾ നടത്തി വരുമ്പോൾ നമ്മളൊന്നും ചെയ്യാ. ഏതാ താലൂക്കുണി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, അല്ല അദ്ദേഹം ഇന്നലെ അദ്ദേഹം പുറത്തു വന്നിട്ടുള്ളൂ. അദ്ദേഹം രാത്രി ഇറങ്ങുന്നവരെ ഈ കഥകളൊന്നും അദ്ദേഹം അറിയുന്നില്ല. ഇപ്പൊ ദൃശ്യപത്രം ഇന്നലെ ആലോചിക്കാൻ പറ്റില്ല, ഒന്ന് അദ്ദേഹം പുറത്ത് ഇന്നലെ എത്തുള്ളൂ. ഇല്ല ഇല്ല ഒന്നുമില്ല, മെമ്പർഷിപ്പ് ഇല്ല. ഞങ്ങൾക്കൊക്കെ വളരെ കാലമായിട്ട് ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നതാണ്. വിജയനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊക്കെ വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യം. ഇത്തരം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോ വിജയത്തിന് എങ്ങനെ അല്ല, അത് ഇനിയിപ്പോ ചാർട്ടേഡ് അക്കൗണ്ടിന് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് അതിന്റെ ഐ ടി കൊടുത്തൊക്കെ ബന്ധപ്പെട്ടിട്ട് അവരെ ചെയ്തോളൂ. അല്ല പൈസ സാധാരണ കയ്യിൽ വെച്ച് പോകുമ്പോ വിഡ്രോ ചെയ്തിട്ട് ഒരു ലെറ്റർ അവർ തന്നു കഴിഞ്ഞാൽ അത് സാധാരണ മതിയെന്നുള്ളതാണ്. പക്ഷെ ഈ പൈസ പിടിച്ചു കഴിയുമ്പോൾ ഈ 25 ലക്ഷം അതിന്റെ സോഴ്സ് ഇൻകം ടാക്സ് എല്ലാം ചോദിക്കാം. അത്ര ശ്രദ്ധിച്ചില്ല. അത് അല്ല ഇന്നലെ ശരിക്കും ഈ ചെക്കിങ്ങിന്റെ കാര്യം തന്നെ അത്രയും ശ്രദ്ധ, ആ ഒരു ചെറിയ ശ്രദ്ധക്കുറവാണ് നമ്മുടെ സംഭവിച്ചിട്ടുള്ളത്. അതിന്റെ അതിന്റെ തലേ ദിവസം സാധനം മേടിക്കുന്ന അവിടെ എടുക്കുക, ചെക്ക് കൊടുത്തിട്ട് വരുമ്പോ സാധനം കിട്ടില്ല. അപ്പൊ തന്നെ പണ്ടത്തെ മാതിരിയല്ല മേഡം, ഇപ്പൊ പൈസ ട്രാൻസ്ഫർ ആയി അവർ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനം അയച്ചുള്ളൂ. ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഓട്ടോമൊബൈൽ സാധനങ്ങൾ പല സ്ഥലത്തു നിന്ന് വരുത്തതാണ്. അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ മാറിയേ മാത്രമേ കിട്ടുള്ളൂ. അത് ചില സമയങ്ങളിൽ വലിയ എമൗണ്ട് ആണെങ്കിൽ മാറ്റം പല സമയത്തും നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ചെറിയ സാധനം ഇപ്പൊ 2000 രൂപയാണെങ്കിൽ വേഗം ഗൂഗിൾ പേ അടിച്ചിട്ട് കൊടുക്കാൻ പറ്റും. മറ്റേ വലിയ എമൗണ്ട് ആണെങ്കിൽ അങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ ആയാൽ ചിലപ്പോൾ അതിന് സമയം വരും. അപ്പൊ അതൊക്കെ നമ്മൾ ലാഗ് ആയി പോവല്ലേ. റിസ്ക് എലമെന്റ് ഉണ്ട്, അത് ഓൾറെഡി ബാങ്ക് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്നുള്ള രീതിക്കാണല്ലോ പോകുന്നത്. കയ്യിലുണ്ടായിരുന്നു ആ ബാഗിലുണ്ടായിരുന്ന പൈസ ആണ് അത് നമുക്ക് 5 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. 25 ലക്ഷം രൂപയാണ് ഞാൻ വിഡ്രോ ചെയ്തത്. അതിൽ 5 ലക്ഷം രൂപ വീട്ടിൽ വെച്ചിട്ട് 20 ലക്ഷം രൂപ കൊണ്ടാണ് പോയത്. സുരേഷ് ബാബുവിന്റെ പ്രതികരണം ഇന്നലെ വന്നത് ഇങ്ങനെയാണ്, ഞാൻ പറയാത് ആ പിടികൂടിയ പണം ഉടമ ജയന് പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലറുമായി അടുത്ത ബന്ധം അന്വേഷണം വേണം. കോൺഗ്രസ് പാലക്കാട് എത്തിച്ച കള്ളപ്പണം ചേരക്കരയിൽ കൂടി വിതരണം ചെയ്യുന്നതിന്റെ സൂചന കൂടിയാണ് ചെറുതുരുത്തിൽ പിടികൂടിയ പണമെന്നാണ് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെ നിയമനടപടിയോ അല്ലെങ്കിൽ ആ പരാമർശത്തിൽ താങ്കൾക്ക് പ്രതികരണം ഇല്ല. അദ്ദേഹത്തിന്റെ ഒരു ആശയമാണ് അദ്ദേഹം പറഞ്ഞത്. അതിപ്പോ നമ്മളെ അത്രത്തോളം തെളിവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കത് പരിശോധിച്ച് നോക്കിയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഈ അനിലക്കര പറഞ്ഞതും അദ്ദേഹം പറഞ്ഞതും തമ്മിൽ രണ്ട് വ്യത്യാസങ്ങളുണ്ട്. അനിലക്കര നമ്മളെ ഒരു സ്ഥിരം ക്രിമിനലാക്കി കണ്ടുകൊണ്ടുള്ള വർത്തമാനമാണ് പറഞ്ഞത്, അതാണ് അതിലെ വ്യത്യാസം കാണുന്നത്. രാഷ്ട്രീയക്കാർ എല്ലാവരും കുറെ ആളുകൾ പ്രതികരിച്ചിട്ടുണ്ടല്ലോ, എല്ലാവർക്കും നിയമ നടപടിക്ക് നമ്മൾ അത്ര രാഷ്ട്രീയമാണ്. പക്ഷെ നമ്മളെ വല്ലാണ്ട് മോശമാക്കി കാണിച്ച രീതിയിൽ സംസാരിച്ച അനിലക്കരയ്ക്കെതിരെ എന്തായാലും നിയമ നടപടിക്ക് ക്ഷമിക്കുന്നല്ല അതിന്റെ പദം. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, 3 രാഷ്ട്രീയ പാർട്ടിക്കാരും മത്സരിക്കായിരുന്നു ഇദ്ദേഹത്തിന് ഏതിലേക്ക് ചാർത്തിയിട്ട് ആരോപണം ശക്തമാക്കാന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അനിലക്കര തെളിവ് സഹിതമാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നത്. എൻ്റെ ഫോണിൽ തെളിവുണ്ടെന്നാണ് അനിലക്കര പറഞ്ഞത്.
നിങ്ങൾക്ക് വേണ്ടി തെളിവ് തരാന്ന്, ബാക്കിയാലും തെളിവ് തരാന്ന് വേണ്ടല്ലോ, ബാക്കിയുള്ള ആരോപണങ്ങളാ പറയുന്നത്. അനിലക്കര പറഞ്ഞത് എന്റെ ഫോണിൽ തെളിവുണ്ട്, ആ നിങ്ങളുടെ മുമ്പിൽ തന്നെ സംസാരിച്ചത്. അതിൽ ഒരു കാര്യം കൂടി അങ്ങനെയാണെങ്കിൽ പറയാനുണ്ട്, ഇന്നലെ എൽ ഡി എഫിന്റെ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് കൺവീനറും ഡി സി മെമ്പറുമായിട്ടുള്ള തൃശ്ശൂരിലെ ഡി സി മെമ്പറുമായിട്ടുള്ള ഇതേ ബാബു, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇദ്ദേഹം ബി ഡി ജെ എസിന്റെ ആളാണ്, ബി ജെ പിക്ക് വേണ്ടി പണം കൊണ്ടുപോയ ആളാണ് എന്ന തരത്തിൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ചില നടപടി എടുക്കും. അദ്ദേഹം തെളിവുണ്ടെന്നാ പറഞ്ഞു, ഫോണിൽ എന്നെയാണ് കാണിച്ചത്. ഈ തെളിവുണ്ടെന്ന് പറയുന്ന മാത്രമല്ല എല്ലാവരും, അല്ലാതെ എന്തായാലും ഞാൻ അത് ആ മാറ്റൊന്നും കൂടുതൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചല്ലോ, എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയോ ഒരു രാഷ്ട്രീയത്തിലും മെമ്പർഷിപ്പോ ഇല്ല. അല്ല ഞാൻ എന്താ പറയാ, മുഴുവൻ വീഡിയോസ് കാണാൻ കഴിഞ്ഞു, അന്നലെ ഒന്നും കാണാൻ പറ്റിയിരുന്നു രാത്രി 10 മണി. പിന്നെ ഇന്നിപ്പോ രാവിലെ തൃശ്ശൂരൊക്കെ ഒന്ന് പോയിട്ട് വന്നതാണ്, കാരണം ബാങ്ക് ഡിപ്പോസിറ്റിന്റെ കാര്യത്തിന് വേണ്ടിട്ട്. അപ്പൊ അത് കാരണം കുറച്ചേ കണ്ടിട്ടുള്ളൂ, എനിക്ക് മുഴുവൻ കിട്ടിയിട്ടുമില്ല. അപ്പൊ അത് ഒന്നും പരിശോധിച്ചിട്ട് ആവശ്യമായ നടപടിയെടുക്കും.